നമസ്കാരം, ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച 17 നടക്കും. രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമായിരിക്കെ നിലപാട് പരസ്യമാക്കാൻ പി കെ രാഗേഷ് തയ്യാറായില്ല. അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെക്കണമെന്ന കെ സുധാകരന്റെ ആവശ്യം രാഗേഷ് നിരാകരിക്കുകയും ചെയ്തു. പള്ളിക്കുന്ന് സഹകരണ ബാങ്കിനെതിരായ അന്വേഷണം. പി കെ രാഗേഷ് സി പി എം ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നു. യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നീക്കം തുടങ്ങിയതോടെയാണ് ബാങ്കിനെതിരായ അന്വേഷണവും ഊർജിതമാക്കിയത്. ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം സി പി എം നേതാക്കളെയും മേയറേയും രാഗേഷ് അറിയിച്ചു. ₹10 കോടി മുതൽമുടക്ക് വരുന്ന എല്ലാ വ്യവസായങ്ങളുടെയും അനുമതി വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനം. ഇതിനായി വ്യവസായ വകുപ്പിൽ പ്രത്യേക സെൽ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇരിട്ടി വിരാജ്പേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിരോധനം നീക്കുന്നതിന് മടിക്കേരി ജില്ലാ ഭരണകൂടം നടപടി ഊർജിതമാക്കി. റോഡ് 50 മീറ്ററോളം കൊല്ലിയിലേക്ക് ഇടിഞ്ഞു താണ ഭാഗം താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തി ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് പൂർണ്ണമായും തകർന്നതോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. മാക്കൂട്ടം ചുരം റോഡ് നവീകരിക്കുന്നതിന് വനം വകുപ്പിൽ നിന്നും കൂടുതൽ സ്ഥലം വിട്ടുകിട്ടാൻ കർണാടക പൊതുമരാമത്ത് വകുപ്പ് നടപടി തുടങ്ങി. റോഡ് തകർന്ന സ്ഥലത്ത് പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് 1.5 ഏക്കറോളം സ്ഥലം വനം വകുപ്പിൽ നിന്നും ഏറ്റെടുക്കണം. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടതായി വിരാജ്പേട്ട MLA KG ബോപ്പയ്യ പറഞ്ഞു. UDF MPമാർ നിശബ്ദ BJP അനുകൂലികളാണെന്ന് ഇടതുമുന്നണി കൺവീനർ AVJ രാഘവൻ. UAPA നിയമത്തിനെതിരെ പോലും ഇവർക്ക് നിലപാടെടുക്കാൻ ആവുന്നില്ല. കള്ളുകുടിയൻ വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയതിനു പോലും പിണറായിക്കെതിരായ അപവാദമാക്കി മാറ്റുകയാണ് മാധ്യമങ്ങളെന്നും വിജയരാഘവൻ കണ്ണൂരിൽ പറഞ്ഞു. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമമാണ് CPM സ്വീകരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. കൂത്തുപറമ്പ് മാണിക്കോത്ത് വയലിൽ അക്രമണത്തിനിരയായ കോൺഗ്രസ് ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പാച്ചേനി. രാഷ്ട്രീയ മര്യാദയില്ലാത്ത ജോസ് കെ മാണി നേടിയതെല്ലാം തങ്ങളുടെ ഔദാര്യം കൊണ്ടാണെന്ന് മോൻസ് ജോസഫ് MLA. കെ മാണിയുടെ മകൻ എന്ന നിലയിൽ അർഹതയില്ലാത്ത പലതും നേടി. MP ആയിരിക്കെ അത് രാജിവെച്ച് വീണ്ടും MP ആയ രാഷ്ട്രീയ ഭീരുവാണ് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എമ്മിനെ തകർക്കാൻ അനുവദിക്കില്ല. PJ ജോസഫാണ് മാണി വിഭാഗത്തിൻ്റെ നേതാവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ നടന്ന കേരള കോൺഗ്രസ് എം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോൻസ് ജോസഫ്. സ്വകാര്യ ബസ്സിൽ പാസ് സ്വീകരിക്കാതെ വിദ്യാർത്ഥിയിൽ നിന്നും മുഴുവൻ ചാർജും ഈടാക്കിയെന്ന് ആരോപിച്ച് SFI പ്രവർത്തകർ CITU പ്രവർത്തകനായ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ ചെമ്പേരിയിലെ ഐവിൻ ജെയ്സിനെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ബസ് ജീവനക്കാർ SFI പ്രവർത്തകനെ മർദ്ദിച്ചതായും പരാതിയുണ്ട്.
മലയോര മേഖലയിൽ രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്ക ഭീഷണിക്കും കാരണമാകുന്നു. ഓരോ കാലവർഷത്തിലും കോടികളുടെ നാശനഷ്ടമാണ് മലയോര മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. പൂനെയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു കാണാതായ പെരളശ്ശേരി സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. വൈശാഖ് നമ്പ്യാരാണ് മരിച്ചത്. സത്താറ ജില്ലയിലെ കൊയ്ന അണക്കെട്ടിനടുത്താണ് കാർ കൊക്കയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ വൈശാഖിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് നിതീഷ് ഷെലാറ്റുവും മരണപ്പെട്ടിരുന്നു. ഇരുവരും സഞ്ചരിച്ച വാഹനം ഏതാണ്ട് 200 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് പോലീസ് വിശദീകരണം. അപകടശേഷം ഞായറാഴ്ച രാവിലെയാണ് പ്രദേശവാസികൾ കാർ കണ്ടത്. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് കാറിനുള്ളിൽ നിന്നും നിതീഷ് ഷെലാറിന്റെ മൃതദേഹം ലഭിച്ചത്. പിന്നീട് വനംവകുപ്പ്, മുങ്ങൽ വിദഗ്ധർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് വൈശാഖിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കോമളാണ് ഭാര്യ. അനന്തിക, അനിത എന്നിവർ മക്കളാണ്. തളിപ്പറമ്പ് ചൊറുക്കളയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. 8 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾ ഉൾപ്പെടെ തകർന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഖാദി ലേബർ യൂണിയൻ INDUC നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. INDUC ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതേസമയം CIT നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 2 ദിവസം പിന്നിടുകയാണ്. രണ്ടായിരത്തി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എരിവേശയിൽ കള്ളവോട്ട് ചെയ്തെന്ന കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് വീണ്ടും മാറ്റി. ചൊവ്വാഴ്ച തളിപ്പറമ്പ് കോടതിയിൽ പ്രതികൾ ഹാജരായെങ്കിലും ഇരുവിഭാഗവും സമർപ്പിച്ച ഹർജികളിൽ വാദം കേൾക്കുന്നത് സെപ്റ്റംബർ 16 മാറ്റുകയായിരുന്നു. വാഹനങ്ങളുടെ നിയമലംഘനം കൈയോടെ പിടികൂടാൻ സ്മാർട്ട് ക്യാമറകൾ വരുന്നു. വാഹനങ്ങളുടെ അമിത വേഗത അടക്കമുള്ള നിയമലംഘനങ്ങൾ തടയാൻ ദേശീയപാതകളിലും സംസ്ഥാനത്തെ പ്രധാന പാതകളിലും ജംഗ്ഷനുകളിലും സ്മാർട്ട് ക്യാമറകളും റഡാർ ക്യാമറകളും സ്ഥാപിക്കാനാണ് പദ്ധതി. റോഡ് സുരക്ഷാ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായുള്ള പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. പയ്യന്നൂരിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരൻ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് 5 ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് അതിതീവ്ര മഴയ്ക്ക് കാരണം. വ്യാഴാഴ്ച വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തളിപ്പറമ്പിലെ ക്യാമ്പസുകളിൽ SFI പ്രവർത്തകർ അമിത്ഷായുടെ കോലം കത്തിച്ചു. കാശ്മീർ വിഭജന കേന്ദ്ര നടപടിക്കെതിരെ ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തെ തുടർന്നായിരുന്നു പ്രതിഷേധം. മാങ്ങാട്ടുപറമ്പിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന പ്രതിഷേധം DYFI ബ്ലോക്ക് പ്രസിഡന്റ് NNikhil ഉദ്ഘാടനം ചെയ്തു. VK ശ്രീധിൻ അധ്യക്ഷത വഹിച്ചു. KP അമേഘ്, I ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള റോഡിലെ തെരുവിളക്കുകൾ പ്രവർത്തിച്ചു തുടങ്ങി. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തെരുവിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങിയത്. വിമാനത്താവള റോഡായ വായാന്തോട് മുതൽ കല്ലേരിക്കര വരെയുള്ള ഭാഗത്തെ തെരുവിളക്കുകളാണ് ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയത്.
മുണ്ടേരിയിൽ ലഹരി വസ്തുക്കൾക്കായി കടകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. സ്കൂൾ കുട്ടികൾക്കടക്കം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ മുണ്ടേരി ചിറയിലെ ആമിന സ്റ്റോർ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി. ഹാൻഡ്സ്, കൂൾലിപ്പ് ഫിൽട്ടർ എന്നിവ കടയിൽ നിന്നും പിടിച്ചെടുത്തു. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയതിന് നേരത്തെ എക്സൈസ് കടക്ക് പിഴ ചുമത്തിയിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ സി പി സലീം, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ സി സുശാന്ത്, പഞ്ചായത്ത് സെക്രട്ടറി കെ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കനത്ത മഴയിൽ കൂത്തുപറമ്പിനടുത്ത പാട്ടം ചീരാറ്റയിൽ കിണറിടിഞ്ഞു. ചീരാറ്റ പള്ളിക്ക് സമീപത്തെ എം പി ഷാഹിദയുടെ 15 കോലോളം താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞത്. 12 വർഷത്തോളം പഴക്കമുള്ള കിണർ പൂർണ്ണമായും ചെങ്കല്ലുകൊണ്ട് കെട്ടിയതായിരുന്നു. വേനൽക്കാലത്ത് പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് തകർന്ന കിണറിനെ ആശ്രയിച്ചിരുന്നത്. വീട്ടുകാർ ചെറുവാഞ്ചേരി വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കിണർ ഇടിഞ്ഞതിനെ തുടർന്ന് വൻ നഷ്ടമാണ് സംഭവിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. പയ്യന്നൂർ നഗരസഭാ കൌൺസിൽ യോഗം കൌൺസിൽ ഹാളിൽ നടന്നു. സ്റ്റേഡിയം നിർമ്മാണത്തിന് തനതു ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള പ്രമേയം കൌൺസിൽ ഐക്യകണ്ഠ്യേന അംഗീകരിച്ചു. ഓണം മേള സെപ്റ്റംബർ 1 മുതൽ 10 വരെ നടത്താനും ഗതാഗത പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ഓണക്കാലത്ത് മുൻകരുതൽ എന്ന നിലയ്ക്ക് താൽക്കാലിക പാർക്കിംഗ് സംവിധാനം ഒരുക്കാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. ആന്തൂരിലെ സർവേ പരിശീലന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം ചെയ്ത് 1 വർഷം പിന്നിട്ട ശേഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്. കണ്ണൂർ വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി. മഴ കനത്തതോടെ ഇരിട്ടി പേരാവൂർ റോഡിൽ വെള്ളം കയറി. പയഞ്ചേരിമുക്കിൽ ബ്ലോക്ക് ഓഫീസിലും കോറമുക്കിലെ റോഡിലുമാണ് വെള്ളം കയറിയത്. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. SNDP തളിപ്പറമ്പ് യൂണിയൻ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ SNDP ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അഴിമതി കേസിൽ കോടതി ശിക്ഷിച്ച സെക്രട്ടറി VP ദാസൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സമരം ശാഖാ സെക്രട്ടറി ബി രമണി ഉദ്ഘാടനം ചെയ്തു. മുൻ ഡയറക്ടർ ബോർഡ് അംഗം KK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VK ബാബു, ശിവൻ തേക്കുംകൂട്ടത്തിൽ, KN പുഷ്പലാൽ, TK പങ്കജാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നതിന് പ്രത്യേക പോലീസ് സംഘത്തിന് രൂപം നൽകി. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. തിരുവനന്തപുരം സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഷീൻ തറയിൽ ആണ് മുഖ്യ അന്വേഷണം ഉദ്യോഗസ്ഥൻ. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ സംഘം അന്വേഷിക്കും. എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് സംഘത്തിന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക സഭയുടെ ഭാഗമായി കൂത്തുപറമ്പ് ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആർ ഷീല അധ്യക്ഷത വഹിച്ചു. രമേശ് ബാബു, TC ബുഷറ, AV ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷാ അഭിയാൻ കൂത്തുപറമ്പ് ഉപജില്ലാ സയൻസ് ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് BRC ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ PP അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്ക് HM ഫോറം സെക്രട്ടറി TK രാജീവൻ ഉപഹാരം നൽകി. C രമേശൻ, TC ദിലീപ്, P സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു.
ചന്ദ്രയാൻ രണ്ടിന്റെ പ്രവർത്തന മോഡൽ ശില്പശാലയിൽ പ്രദർശിപ്പിച്ചു. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സബ് കലക്ടർ ആസിഫ് കെ യൂസഫ് ഉദ്ഘാടനം ചെയ്തു. SSLC, പ്ലസ് ടു, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, USS സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാർ ജേതാക്കൾ എന്നിവർക്കുള്ള ഉപഹാര വിതരണവും സ്കൂൾ PTAക്കുള്ള അനുമോദനവും എന്നിവ ചടങ്ങിൽ നടന്നു. KP നിസാർ അധ്യക്ഷനായി. സി ഹാരിസ് ഹാജി, TM മുഹമ്മദ് സാജിദ്, PK റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. അണുബോംബിന്റെ ഭീകരത മനുഷ്യരാശിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഹിരോഷിമ ദിനം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളിലാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് പ്രയോഗിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ട് ഇന്നേക്ക് 74 വർഷം തികയുകയാണ്. തലശ്ശേരി BMP ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് S രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഹിരോഷിമ ദിനത്തിന്റെ ഭാഗമായി 1000 സടാക്കോ കൊക്കുകളെ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചു. ടി നേപ്പിയർ അധ്യക്ഷനായി. ക്രിസ്റ്റീന തയ്യിൽ, അനിത ജോയ്സ്, പ്രസീത പി തുടങ്ങിയവർ സംസാരിച്ചു. മാർബിൾ ദേഹത്ത് വീണ് മരിച്ച കൊച്ചേങ്ങാടി സ്വദേശിയും ന്യൂമാഹി MMUP സ്കൂൾ അധ്യാപകനുമായ കുങ്കന്നവിട സിജീഷിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നാടിന്റെ നാനാന്തോറുകളിൽ നിന്നും നിരവധി പേരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. പാനൂരിനടുത്ത കുന്നോട്ട് വീട് നിർമ്മാണത്തിനായി സുഹൃത്തുക്കളുമായി ചേർന്ന് വാഹനത്തിൽ നിന്നും മാർബിൾ ഇറക്കാൻ തൊഴിലാളികളെ സഹായിക്കവെയാണ് അപകടം സംഭവിച്ചത്. ഉടൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാലൻ ലീല ദമ്പതികളുടെ മകനാണ്. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.